ഇവിടെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? ധർമ്മം നിലനിർത്തിയാണോ ജീവിക്കുന്നത്? അതല്ല മോശമാകുന്ന അധാർമികമാകുന്ന ജീവിതമാണോ നയിക്കുന്നത്? പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം. മനസ്സിലാക്കി അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകും. നോക്കൂ, നിങ്ങൾ ഒരു ചരിത്രം പറഞ്ഞാൽ തിരിയും. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ തന്നോടൊപ്പം ഉള്ളതാകുന്ന പ്രവാചകൻ രാത്രിയിൽ കിടക്കയിൽ അല്പനേരം പ്രവാചകനെ കാണാതായപ്പോ വല്ലാതെ വിഷമിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ എഴുന്നേൽക്കുകയാണ്, കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ്, പ്രവാചകരെ തേടുകയാണ്. 8 മുഴം നീളം 10 മുഴം വീതിയുള്ളതാകുന്ന ചെറിയതായ കുടിലാണ്. ഇന്നപ്പന ഓലകൾ കൊണ്ട് മേഞ്ഞതാകുന്ന വീടിനകത്തളത്തിൽ നിന്ന് പരിശുദ്ധ പ്രവാചകർ എവിടേക്കാണ് പോയത്? മറ്റുള്ള ഭാര്യമാരുടെ അടുക്കലേക്ക് പോയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്, പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. നോക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ സിയാറത്താണ്, സിയാറത്താണ്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവർക്ക് പാപമോചനത്തിന് അർഹിച്ചുകൊണ്ട് ജന്നത്തുൽ ബഖീഇൽ ദുആ ചെയ്യുന്ന പ്രവാചകനെ ദർശിക്കുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ നേരെ വീട്ടിലേക്ക് വരികയാണ്. പ്രവാചകൻ ഇതാ ദുആ ചെയ്തുകൊണ്ട് മുഖം തടവേണ്ടതാകുന്ന സമസം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പ്രവാചകൻ അറിയാതെ തന്നെ ഓടി ഓടി വീട്ടിലേക്ക് വന്നണയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ കിതച്ചുകൊണ്ട് നിൽക്കുന്നതായ ആയിഷയാണ് കാണുന്നത്. അല്ലാഹുവിൻ റസൂൽ ചോദിച്ചു, മാലക്കി യാ ആയിഷതു, എന്ത് പറ്റി ആയിഷ, എന്താണ് നീ കിതയ്ക്കുന്നത്? അല്ലാഹുവിൻ റസൂലിനോട് കാര്യം പറയുകയാണ് നബിയേ, ഒരു വേള എന്റെ മനസ്സിൽ ചിന്ത വന്നുപോയി, എന്നോടൊപ്പം അവിടുന്ന് പാർക്കേണ്ടതായ രാവിലെ അവിടുന്ന് മറ്റുള്ള ഭാര്യമാരുടെ അടുക്കലേക്ക് പോയോ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കടന്നു വന്നു. റസൂലേ, നോക്കുമ്പോൾ തങ്ങൾ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ് കാണുന്നത്. റസൂലേ, ആദരവായ പ്രവാചകൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്കൊന്ന് അടിച്ചുകൊണ്ട് പ്രവാചകൻ സ്നേഹത്തോടുകൂടി ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ആയിഷ അല്ലാഹും അവന്റെ റസൂലും നിന്നോട് നീതികേട് കാണിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ ആയിഷ? ഇല്ല 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 ഇല്ല, ഒരിക്കലുമില്ല. മറിച്ച് ഈ രാത്രിയിൽ ഞാനിതാ കിടക്ക വിളിച്ചുകൊണ്ട് കിടക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ഇന്ന് ഉറങ്ങാനുള്ള രാവല്ല, രാവല്ല. ഇത് പരിശുദ്ധമായ ശഅബാനിന്റെ 15-ാം രാവാണ് റസൂലേ. ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകീയ മോചനം നൽകപ്പെടുന്നതായ രാവാണ്. ആകാശത്തിന്റെ ായ പടച്ച റബ്ബ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പാവപ്പെട്ടതാകുന്ന സത്യവിശ്വാസികൾ, പാപമോചനർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകൾക്ക് പാപമോചനം നൽകി, നരകീയ മോചനം നൽകി, പ്രത്യേകമായി കാരുണ്യത്തിന്റെ കവാടങ്ങൾ അവൻ തുറക്കുന്ന രാവാണ്, രാവാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങൾ ഖബറാളികൾക്ക് മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സിയാറത്ത് ചെയ്തതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി നമസ്കരിക്കാൻ എനിക്ക് അനുവാദം നൽകുമോ ആയിഷ? അല്ലാഹുവിൻ റസൂൽ അനുവാദം ചോദിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തോഷത്തോടുകൂടി അനുവാദം നൽകുകയാണ്. ഹബീബായ നബി തങ്ങൾ വീടിന്റെ അകത്തളങ്ങൾ സുന്നത്ത് നമസ്കരിക്കുകയാണ്. ഇല്ലാ
വയതഅവദു അനിൽ ഖബരി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് മുതലുള്ള എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം അവസാനത്തെ തഹിയാത്ത് ഓതി കഴിഞ്ഞതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കവൽ തേടുകയാണ്. ഖബറിന്റെ ഭീതിതമാകുന്ന അന്തരീക്ഷത്തെ തൊട്ട് പ്രവാചകൻ കവൽ തേടുകയാണ്. നമസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാകുന്ന പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് നേരം വെളുത്തപ്പോൾ തന്നെ ഉണർത്തുകയാണ്. സഹാബത്തേ സഹാബത്തേ ഇദാ ഫറഗ്തും മിന തശഹുദിൽ അഖീർ, അവസാനത്തെ തഹിയാത്തിൽ നിന്ന് നിങ്ങൾ സലാം വീട്ടിക്കഴിഞ്ഞാൽ, അവസാനത്തെ തഹിയാത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ, നിങ്ങൾ ചെയ്യുന്നതാകുന്ന സലാത്തിനും ദുആയും കഴിഞ്ഞ് അവസാനമായി നിങ്ങൾ നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ. നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നിങ്ങളുടെ നമസ്കാരങ്ങൾ പൂർത്തീകരിക്കരുതേ, പൂർത്തീകരിക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് അക്കമിട്ടുകൊണ്ട് ആ പ്രാർത്ഥന സ്വഭാവത്തിന് പറഞ്ഞു കൊടുക്കോയ. പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, ഇശാ നമസ്കരിച്ച് കടന്നു വന്നതായ സഹോദരിമാരെ, ഇച്ചിലങ്ങോട് മക്കാമിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരെ, ഇശാ നമസ്കാരത്തിന്റെ അവസാനത്തെ തഹിയാത്തിന് ശേഷം നീ ഓതിയിട്ടുള്ള പ്രാർത്ഥനയല്ലേ, പ്രാർത്ഥനയല്ലേ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് 1400 വർഷം മുമ്പ് പഠിപ്പിച്ചു കൊടുത്തതാണ്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിതനത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിതനത്തിൽ മസീഹി അദ്ദജ്ജാൽ. നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നമസ്കാരം പൂർത്തീകരിക്കരുതേ സാബ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നാല് കാര്യങ്ങൾ അക്കമിട്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ പടച്ച റബ്ബേ ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട്, അതിന്റെ ഞെരുക്കത്തെ തൊട്ട്, അതിന്റെ അദാബുകളെ തൊട്ട്, അതിന്റെ ശിക്ഷകളെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ. വമിൻ അദാബിൻ നാർ, രണ്ടാമതായി പ്രവാചകൻ കാവൽ തേടുകയാണ്. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന കത്തിച്ചൊലിക്കുന്നതായ നരക കുണ്ടാരത്തെ തൊട്ട് അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ നീ കാക്കണേ അല്ലാ. തീർന്നില്ല തീർന്നില്ല. വമിൻ ഫിതനത്തിൽ മഹിയാ വൽ മമാത്, ജീവിത കാലഘട്ടത്തിലുള്ളതാകുന്ന എല്ലാ ഫിത്തനകളെ തൊട്ടും, ജീവിച്ചിരിക്കുന്ന കാലയളവിലുള്ളതാകുന്ന ഏതെല്ലാം ഫിത്തനകളുണ്ടോ, ഏതെല്ലാം ഫസാദുകളുണ്ടോ, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, ഏതെല്ലാം ദുരിതങ്ങളുണ്ടോ, ഏതെല്ലാം പ്രകൃതി ശോഭങ്ങളുണ്ടോ, ഏതെല്ലാം പ്രകൃതി ദുരന്തങ്ങളുണ്ടോ, വൽമമാത് മരിക്കുന്ന സമയത്തുള്ളതാകുന്ന പൈശാചികമാകുന്ന ഇടങ്ങേറുകൾ, ബലാകുകൾ, മുസീബത്തുകൾ, ഫിത്തനകൾ എല്ലാത്തിനെ തൊട്ടും അല്ലാഹുവേ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. തീർന്നില്ല തീർന്നില്ല. വമിൻ ഫിത്തനത്തിൽ മസീഹി അദ്ദജ്ജാൽ, അവസാന കാലഘട്ടത്തിൽ കടന്നു വരുന്നതായ ഏറ്റവും വലിയ ഫിത്തനയായി എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചതായ, എല്ലാ നബിമാരും അതത് സമുദായത്തിന് മുന്നറിയിപ്പ് നൽകിയതായ ദജ്ജാലിന്റെ ഫിത്തനയെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, വരാനിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ദജ്ജാൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സാബ മാമിൻ നബിയൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനി ദജ്ജാൽ. സഹാബത്തേ സഹാബത്തേ, കഴിഞ്ഞു പോയ ഒരു പ്രവാചകനുമില്ല ആദ നബി അലൈഹി സലാം മുതൽ 123999 അമ്പിയ മുർസലീങ്ങളും ആദരവായ പ്രവാചകരടക്കം എല്ലാ നബിമാരും സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തത് ഒരേ ഒരു കാര്യമാണ്, ഒരേ ഒരു കാര്യമാണ്, മാമിൻ നബിയൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനി ദജ്ജാൽ.
എല്ലാ നബിമാരും സമൂഹത്തോട് ഉത്ബുദ്ധരാകാൻ പറയുകയാണ്, ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവസാന കാലഘട്ടത്തിൽ മുത്തുനബിയുടെ സമുദായത്തിനാണ് ദജ്ജാൽ വരുന്നത് എങ്കിൽ പോലും എല്ലാ നബിമാരും ആ ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ. കാരണം ദജ്ജാൽ നിസാരനായ ഫിത്നയല്ല, ലോകം മുഴുവനും തകിടം മറിക്കുന്നവനാണ്. അവനെ കൊണ്ട് വിശ്വസിക്കാത്തവനെ അവൻ കൊന്നുകളയുന്നവനാണ്, അവൻ നശിപ്പിക്കുന്നതാണ്. എല്ലാവരെയും തകിടം മറിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാല് കാര്യങ്ങളെ കൊണ്ട് കാവൽ തേടിയതിൽ മർമ്മപ്രധാനമായ കാവൽ തേട്ടമാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയമാണ് വമിൻ ഫിത്നത്തിൽ മഹയാ വൽ മമാത്. ജീവിച്ചിരിക്കുന്ന കാലയളവിലുള്ള ഫിത്നകളെ തൊട്ട് മരിക്കുന്ന സമയത്തുള്ള ഫിത്നകളെ തൊട്ട് നാശനഷ്ടങ്ങളെ തൊട്ട് കെടുതികളെ തൊട്ട് അല്ലാഹുവേ എന്നെ നീ കാക്കണേ അല്ലാ. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. മനുഷ്യമാനവ, നിനക്ക് ജീവിതത്തെയും മരണത്തെയും അല്ലാഹു ക്രമീകരിച്ചിരിക്കുന്നത്, പടച്ചിരിക്കുന്നത് ഒരു പരീക്ഷണമാണ്, പരീക്ഷണമാണ്. ആരാണ് ഈ ദുനിയാവിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതാരാണ്, അതല്ല അധാർമികതയുടെ ചതിക്കുഴിയിൽ പോകുന്നതാരാണ്, ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദുന്യാവ് നൽകിയിരിക്കുന്നത് അതിനാണ്, മനസ്സിലാക്കി. ഭൗതിക ലോകത്തെ ജീവിതം അതിനു വേണ്ടിയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ട് നൽകിയിരിക്കാൻ, ഇവിടെ അടിച്ചു പൊളിച്ച് രസിക്കാനും രമിക്കാനും ഉള്ളതും അല്ല. നല്ലതുപോലെ മനസ്സിലാക്കിക്കോ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കുമാറാവട്ടെ. നമ്മളെ ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നത്തെ തലമുറയിൽ ആരും അത് ശ്രദ്ധിക്കാറില്ല. കളിച്ചും രസിച്ചും രമിച്ചും ദുന്നവിയായ ജീവിതത്തെ അവൻ ഹറാസ് ചെയ്യുന്നു, നശിപ്പിച്ചു കളയുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ ദുന്യാവെന്ന് പറയുന്നത് ഒരു മുഅ്മിനിന് ജയിലാണ്. ആദ്യം മനസ്സിലാക്കി, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫ്. ആദ്യം നമ്മളെ ജീവിക്കാൻ എന്തിനാണ് ഇങ്ങോട്ട് പടച്ചു വിട്ടെന്ന് അറിയണ്ടേ? അത് പറഞ്ഞാലല്ലേ ബാക്കി വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റൂ. നമ്മളെ പടച്ചതിന്റെ ലക്ഷ്യം എന്താ? അല്ലാഹുവിനെ ആരാധിക്കാനാണ്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅബ്ദൂൻ. മനുഷ്യ ജിന്ന വർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ പടച്ചിട്ടില്ല. അല്ലാഹു പറയാ, ആരാധിക്കാനാണ് അല്ലാഹു നമ്മളെ പടച്ചത്. ആദ്യം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ജയില് തന്നെയാണ്. ജയിലാണ്, എപ്പോഴും പ്രയാസങ്ങളും കെടുതികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ദുനിയാവിലുണ്ടാവും. അതിന് നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജയിലാകുമ്പോ ജയിലിൽ അറിയാം, ജയിലിൽ പ്രത്യേക യൂണിഫോമാണ്. ആണോ അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഇരിക്കാൻ പറ്റൂല. ദുന്യാവ് ജയിലാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വസ്ത്രവിധാനം ശ്രദ്ധിക്കേണ്ടതാണ്. മോശപ്പെട്ട രീതിയിലേക്ക് പോകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഖുർആനും ഹദീസും എങ്ങനെ പറഞ്ഞോ ആ നിലക്കുള്ള വസ്ത്രവിധാനം തന്നെ പുരുഷനും വരണം, സ്ത്രീക്കും വരണം. ഒരു ജയിലിലാകുമ്പോ കഴിക്കേണ്ട ആഹാരം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആഹാരമല്ലാതെ വേറൊന്നും കിട്ടൂല. നിശ്ചയമാകുന്ന കറക്റ്റ് ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ ക്രമീകരിച്ചു പോകുന്നുണ്ട്. ആഹാരം തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഹലാലായ ഭക്ഷണമേ നമുക്ക് അനുവദിക്കുള്ളൂ. ഹറാം അത് കഴിക്കാൻ പറ്റൂല. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കാൻ പറ്റൂല. നമുക്കിഷ്ടപ്പെട്ടതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂല. അതൊക്കെ ഉണ്ട്. قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم തങ്ങളെ ഉറപ്പെടുത്തുകയാണ്, അൽ മറഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫ ശൈത്താൻ. ഒരു പെണ്ണ് ശരീരം മുഴുവനും നഗ്നതയാണ്. സ്വഹാബ അവൾ പെണ്ണ്
ശരീരത്തിന്റെ നഗ്നതകൾ മറയ്ക്കാതെ പുറത്തിറങ്ങിയാൽ പിശാജ് അവളിലേക്ക് ജനങ്ങളെ വെളിവാക്കുമേ എന്ന് ശരീരം മുഴുവനും നഗ്നതയാണ്. അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്ന് ഒരു പെണ്ണ് തല മുതൽ കാലിന്റെ നഖം വരെ മറച്ചിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അന്യരിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം, അന്യരായ ഒരു വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായി മറപിടിച്ചിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ തന്നെയാണ് ഇന്നോ ഇന്നോ ഇന്ന് പുരുഷന്റെ വസ്ത്രവിധാനം സ്ത്രീ എടുത്തു, സ്ത്രീയുടെ വസ്ത്രവിധാനം പുരുഷൻ എടുത്തു. അതുകൊണ്ടെന്താ, നബിതങ്ങളുടെ ശാപം നമുക്കേറ്റി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. لعن رسول الله صلى الله عليه وسلم الرجل يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചുവത്രേ. എന്താണ് ഈ പറയുന്നത്? കാരുണ്യത്തിന്റെ കേദാരമാകുന്ന പരിശുദ്ധ പ്രവാചകർ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവിലൂടെ ഇന്ന് വരെ ഒരാളെയും ശപിച്ചിട്ടില്ല, ഒരു കളവ് പറയുകയോ കളവ് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. ഒരാളെപ്പോലും നോവിക്കാത്ത പ്രവാചകരല്ലേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പരിശുദ്ധ പ്രവാചകന് 10 കൊല്ലം ഖിദ്മത്ത് എടുത്തതായ സ്വഹാബി പറയുകയാ, ഖദിംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ഖിദ്മത്ത് എടുത്തു. അശറ സനവാത്തിൻ, 10 കൊല്ലം പ്രവാചകർക്ക് താങ്ങായി തണലായി വർത്തിക്കാനുള്ളതായ വലിയ അവസരം ഈ പാപിയായ എനിക്ക് ലഭിച്ചതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല, എന്തിനാണ് അനസേ നീ അത് ചെയ്തത്, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ഇന്ന് വരെ എന്നോട് നബിതങ്ങൾ ചോദിച്ചിട്ടില്ല. അങ്ങനത്തെ പ്രവാചകൻ, പരിശുദ്ധ പ്രവാചകന്റെ സ്വഭാവ വിശേഷണമാണ് മുതലാളിയാണ് എന്നിട്ട് പോലും തന്റെ തൊഴിലാളിയോട് പെരുമാറേണ്ട രീതി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലോകൈക ഗുരു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് വരെ ഒരാളോട് പോലും മോശമാകുന്ന രീതിയിൽ പെരുമാറാത്തതായ പ്രവാചകൻ, ഒരേ ശനി പറയാത്ത, ഒരു ഭീഷണിപ്പെടുത്താത്ത, ഒരു മോശമാകുന്ന വർത്തമാനം തന്റെ നാവിൽ നിന്ന് ഇന്ന് വരെ വരാത്ത, ഒരു പരദൂഷണം പോലും ഏർപ്പെടാത്ത പ്രവാചകൻ തന്നെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ഒരു പുരുഷനെ ശപിച്ചു അത്രേ. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർജുലാ, ചെറുപ്പക്കാര സോദര, ഇച്ചിലങ്കോട് മഖാമിൽ റാഫി ബിൻ ഖദീജ റളിയല്ലാഹു അടക്കം, റാഫി റഹ്മത്തുള്ളാഹി അടക്കമുള്ളതാകുന്ന മഹാന്മാരാകുന്ന സഹാബത്തിന്റെ തിരുസവിധത്തിൽ എത്തിക്കൊണ്ട് അവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് കടന്നു വന്നതായ സമൂഹമേ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, സഹാബത്തിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് രാവും പകലും പരിശുദ്ധമായ മസാറിലേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സോദര സോദരി, നിന്റെ വസ്ത്രവിധാനം ശ്രദ്ധിയാക്കണേ ശ്രദ്ധിക്കണേ. അന്യരാകുന്ന പരപുരുഷന്മാരുമായി നിന്റെ ജീവിതത്തിൽ കൂടി കലരാൻ പാടില്ല. പഠിച്ചു വെക്കേണ്ടതാണ് നിന്റെ വസ്ത്രവിധാനം. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ് ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർജുലാ യൽബസു ലിബ്സതൽ മറാ, സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷനെ ആദരവായ പ്രവാചകൻ തന്നെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിച്ചുവത്രേ ശപിച്ചുവത്രേ. തീർന്നില്ല തീർന്നില്ല. വൽമർഅത്തല്ലതി തൽബസു ലിബ്സത റജുലി, ഒരു പെണ്ണിനെയും അല്ലാഹു റസൂല് ശപിച്ചിരിക്കുകയാണ്. ഈ ദുനിയാവിൽ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ, പുരുഷന്മാര് ധരിക്കുന്നത് പോലെ ബനിയൻ ധരിച്ചുകൊണ്ട് ടൈറ്റാകുന്ന
എന്ന ജീൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം യുവതികളില്ലേ, സഹോദരിമാരില്ലേ, ആഖിറത്തെ പറ്റി ചിന്തിക്കണേ, ഖബറിനെ പറ്റി ഒന്ന് ഓർക്കണേ, ഓർക്കണേ. എന്തിന് ഈ ദുനിയാവിലെ തന്നെ നീ ജീവിതകാലം എത്ര കാലം ജീവിച്ചാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമേറ്റുകൊണ്ടാണ് നീ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണേ, ഉണ്ടാവണേ. പുരുഷന്മാരെ സ്ത്രീകളുടെ വസ്ത്രവിധാനം, സ്ത്രീകൾ പുരുഷന്മാരുടെ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കണോ എന്ന് പറഞ്ഞത് ആരോടാണ്? ആരോടാണ്? സ്ത്രീകളോട്. എന്നിട്ട് ആരാ ഇവിടെ നടക്കുന്നത്? പുരുഷന്മാർ. ഞെരിയാണിക്ക് താഴെ എല്ലാണ്, 95% അങ്ങനെയാണ്. ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് തുണി കൊടുക്കാൻ പറഞ്ഞ അണ്ടർവെയറിന്റെ വള്ളി പിടിക്കേണ്ടി വരും. ബാക്കിയൊക്കെ ഓക്കെയാണ്, ഭയങ്കര ശൂന്യമാണ്. ഈ വിഷയത്തിൽ മാത്രം ഇപ്പോഴും ഹാജിയാരെ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഹാജിയാർക്ക് ആ വിഷയം മാത്രം പറയുമ്പോൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വർഷങ്ങളായിട്ട് അത് കേൾക്കാണ്, ഇപ്പുറത്തൂടെ കേട്ട് ഇപ്പുറത്തൂടെ കേട്ട്, 15 ദിവസം കഴിഞ്ഞ് 16-ാമത്തെ ദിവസമാണ്. എന്നാലും തുണി ഇങ്ങോട്ട് കയറ്റി കൊടുക്കാൻ പറയുമ്പോ ഒരു വിഷമം. അതുകൊണ്ട് എന്തായി, ഹാജിയാരും ഹാജിയാരുടെ മക്കളും കുടുംബങ്ങളും പരമ്പരകളും ഒക്കെ തന്നെ തുണി നിലത്തൂടെ വലിച്ചഴച്ചിടക്ക, നാട് വൃത്തിയാക്കിക്കൊണ്ട് ജോലി അവർക്കാണ്, തൂപ്പ് ജോലി. നിലത്തൂടെ ഇങ്ങനെ തുണി വലിച്ചഴിച്ചുകൊണ്ട് അതിന് മാത്രം എല്ലാവർക്കും ഒരു വിഷമം. നരക നിർബന്ധമായ വിഭാഗമാണെന്ന് പറഞ്ഞു കേട്ടിട്ട് ഒരു വിഷയമില്ല, ഒരു കുലുക്കോ ഇല്ല. ആണോ അല്ലയോ? പെണ്ണിന്റെ വസ്ത്രവിധാനാണത്. എങ്ങോട്ട്? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് പെണ്ണിനോട്. ധരിക്കുന്നതോ പുരുഷൻ, പെണ്ണോ ബെർമുഡ ട്രയാങ്കിൾ ആനിട്ടോണ്ട് നടക്കുക, ബെർമുഡ ഇട്ടോണ്ട് നടക്കുക. പെണ്ണുങ്ങൾ 3/4 പേരെ കയറ്റി മുട്ടിന് മേലോട്ട് കയറ്റി വെച്ചിരിക്കുക, തൊടയൊക്കെ കാണിച്ച് ആചാരെ ഇളക്കി അങ്ങനെയാണ് നടക്കുക. പെണ്ണുങ്ങൾ നേരെ തിരിഞ്ഞ് എന്നെ നിബിധങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ എത്തിപ്പോയി നമ്മുടെ സമൂഹം? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, തുർഖി ശിബറൻ മിന സൗബി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ സ്വഹാബാ, സ്ത്രീകൾ അവരുടെ നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ, താഴ്ത്തിയിടണേ. തുർഖി ശിബറം മിന സൗബി, നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തണം. ആര്? സ്ത്രീകൾ. ഉടനെ സ്വഹാബത്തിൽ നിന്ന് ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് സംശയം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകത്തിന് പുറത്ത് സഞ്ചരിക്കുന്നവരാണ് റസൂലേ, ഞങ്ങൾക്കാകെയുള്ള വാഹനം ഒട്ടകമാണ്, ഒട്ടകമാണ്, മരുഭൂമിയിലുള്ള വാഹനം ഒട്ടകമാണ്. ഒട്ടകത്തിന് പുറത്തേക്കും ഒട്ടക കട്ടിലേക്കും കാലെടുത്തു വെക്കുമ്പോ ഒരു പക്ഷേ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും കാലിന്റെ അടിഭാഗം കാൽപാദം കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ, എന്ത് ചെയ്യണം ഹബീബേ? നല്ല ക്വസ്റ്റ്യനാണ്, നല്ല ക്വസ്റ്റ്യനാണ്. ഒട്ടകത്തിന്റെ പുറത്തേക്കും അതുപോലെ നല്ല പൊക്കമുള്ള സ്ഥലത്തേക്കൊക്കെ കാല് വെച്ചിങ്ങോട്ട് കേറുമ്പോ താഴെ നിൽക്കുന്നവന് കാണാം, എല്ലാം കണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിലപ്പോ എന്താ, എത്ര ഒരു ചാണ് താഴ്ത്തി ഇട്ടാലും, പറതയാണെങ്കിലും മറ്റെന്ത് വസ്തുവാണെങ്കിലും ഒരു ചാണൊക്കെ താഴ്ത്തി ഇട്ടാലും ആ കാലിന്റെ അടിഭാഗമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നബിയെ എന്ത് ചെയ്യണം? അപ്പൊ നബി എന്താ പറഞ്ഞത്? ആ മതി എന്നാണോ പറഞ്ഞത്? ആ കേക്ക് ഹദീസ് ഒക്കെ പഠിക്കണ്ടേ, ഉമ്മത്ത് പഠിക്കണ്ടേ. قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم തങ്ങൾ പറയുകയാണ്, فذراعا فذراعا, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് ഒട്ടകത്തിന് പുറത്തേക്കോ ഒട്ടക കട്ടിലേക്കോ കയറുമ്പോ നിന്റെ ശരീരത്തിന്റെ നഗ്നതകൾ അഥവാ കാലിന്റെ താഴ്ഭാഗം കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ തൊലി വെളുപ്പ് പോലും മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല. ഓരോ മുഴം കൂടി താഴ്ത്തിയിടണേ എന്ന് നബിയുനാ റസൂൽ
റസൂലുള്ളാഹി. ആരോടാണ് ഇത് പറയുന്നത്? എല്ലാ ദിവസവും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസുകൾ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് തെളിച്ചിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ കാസർഗോഡുള്ളതാകുന്ന ചുള്ളന്മാരും ചുള്ളത്തികളും ഉള്ളതായ നാടല്ലയോ, നാടല്ലയോ. അല്ലാഹുവിന്റെ ദീനിനെ പറയിപ്പിക്കുവാന് മോശപ്പെട്ട രീതിയിലുള്ളതാകുന്ന തലത്തിലേക്ക് സ്വഹാബത്തടങ്ങിയിരിക്കുന്ന നാട്ടിൽ നിന്ന് മോശമാകുന്ന ചരിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായ സമുദായത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നതായ ആളുകളല്ലേ, ആളുകളല്ലേ. നാളെ ആഖിറത്തിൽ ഖേദമാണ്, ഖേദമാണ്. ആഖിറത്തിൽ വലിയ വിപത്താണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ദുനിയാവ് ശാശ്വതമാണെന്നോ? ഒരാൾക്ക് ശാശ്വതമല്ല. ഇന്നതാ ഇന്നത്തെ രാവിലെ തന്നെ വാർത്ത കേട്ടില്ലേ, ഒരു നടി അവരുടെ മരണ വാർത്ത കേട്ടിട്ട് എന്നോടൊരു സഹോദരൻ പറയാൻ ഞാൻ ഞെട്ടിയെന്ന്. ഒരു മുസ്ലിം സഹോദരനോട് പറയുന്നു, ഞാൻ ചോദിച്ചെന്തിനാ നിങ്ങൾ ഞെട്ടിയത്? അത് ഇത്ര ചെറുപ്പത്തിലെ മരിച്ചു പോയല്ലോ, 41 വയസ്സ്. സുബി സുരേഷ് എന്ന് പറയുന്ന ഒരു നടി മരണപ്പെട്ടു പോയി. ഹാസ്യനിടിയായിരുന്നു, എല്ലാവരെയും ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു നടിയാണ്. അവർ മരണപ്പെട്ടു പോയി. ഇതുപോലെ എത്രയോ ആളുകൾ, മാള അരവിന്ദൻ മരണപ്പെട്ടു പോയി. ഈ ലോകത്തു നിന്ന് വിട പറയുന്നതിന് മുമ്പ് വേദന അറിയിക്കാതെ ഒരൊറ്റ വ്യക്തിയും അല്ലാഹു വിടുവില്ല. ശരിക്കും മനസ്സിലായിക്കോ, മരണത്തെ പുൽകാതെ ഒരൊറ്റ വ്യക്തിയും പോകുകയുമില്ല. എത്ര ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ശരീരത്തിൻ്റെതാകുന്ന ഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതാകുന്ന ചാർലി ചാപ്ലിൻ ഇന്ന് മരണത്തിന് കീഴടങ്ങിയില്ലേ? ആരാ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഭരണം നടത്തിയിരുന്ന ഫിർഔനും നംറൂദും ഹാമാനും ഖാറൂനും ഒക്കെ ഈ ലോകത്ത് നിന്ന് കീഴടങ്ങിപ്പോയില്ലേ? ആരാ സഹോദരങ്ങളെ മരണപ്പെടാതുള്ളത്? പണം കൊണ്ട് അഹങ്കരിച്ചവരായിരുന്നില്ലേ അവരൊക്കെ? തെറ്റുകളിൽ വ്യാപൃതരായിരുന്നില്ലേ അവർ? അവരൊക്കെ മരണത്തിന് മുഖാമുഖം നിന്നല്ലേ? എല്ലാവരും മരണത്തെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് കീഴടങ്ങിപ്പോയില്ലേ? നമ്മള് മനസ്സിലാക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റത്തിന് തയ്യാറാകില്ല. വസ്ത്രവിധാനമൊക്കെ ഒന്ന് ശരിയാക്കണം സഹോദരിമാർ. കാണുന്നതൊക്കെ സ്റ്റാറ്റസ്, എപ്പോഴും സ്റ്റാറ്റസ് വീഡിയോ തന്നെ. പോകുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും നിൽക്കുന്നതും എല്ലാം സ്റ്റാറ്റസ് വീഡിയോ ഇറക്കി വിടുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുത്തം പ്രണയിച്ച് സൗദി പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു കാസർഗോഡ്. പിന്നെ കൊള്ള, എല്ലാരും അറിഞ്ഞിട്ട് ഇപ്പൊ ആ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. സൗദി പെങ്ങാണെങ്കിൽ കാര്യമായിട്ട് ജീവിതം നടക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം. നമ്മുടെ മക്കൾ അതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ചെറുതാണോ നിസ്സാരമാണോ? ഏതെല്ലാം മേഖലയിൽ അത് മോശമായ രീതിയിൽ വഴിവെച്ചു. ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അവസാനത്തെ സമയമാകുന്ന സന്ദർഭത്തിൽ മഹദി അവരുകൾ ഇരുന്നു കൊണ്ട് കരയുകയാണ്. കൂട്ടുകാരിയാകുന്ന അസ്മാ ബിന്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? മാ യുബ്കീകി യാ ഫാത്തിമത്തു, ഫാത്തിമ നീ എന്തിനാണ് കരയുന്നത്? കരയുന്നത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല, മരണത്തെ കുറിച്ച് ഓർത്തിട്ടോ മരണത്തെ കുറിച്ച് ഭയപ്പെട്ടിട്ടോ അല്ല, മറിച്ച് ഞാൻ കരയാനുള്ള കാരണം ഇക്കാലഘട്ടത്തിലെ മയ്യത്തെ കട്ടിൽ ഓർത്തിട്ടാണ്. ഞാൻ കരയാനുള്ള കാരണം വേറൊന്നും അല്ല, മയ്യത്തെ കട്ടിൽ ഓർത്തിട്ടാണ് കരയുന്നത്. അപ്പൊ കൂട്ടുകാരി, ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ആര്? അസ്മാ ബിന്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ. അവർ ചോദിച്ചു, എന്തിനാടി നീ കൂട്ടുകാരി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? മയ്യത്ത് കട്ടിൽ കണ്ടിട്ട് കരയുക എന്തിനാ? അപ്പൊ പറഞ്ഞു, മയ്യത്ത് കട്ടിൽ കണ്ടിട്ട് കരയാനുള്ള കാരണം ആ ഇടയ്ക്കുള്ള കസേര ഒന്ന് അങ്ങോട്ട് ഇട്ടു കൊടുക്കേ, കാരണം ആ പുറകിൽ നിൽക്കുന്നവർ ഒന്ന് ഇരുന്നോട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. വാലണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ, വേഗം വേഗം. എവിടെ ഉണ്ട് ഒന്ന് രണ്ട് കസേര ഫ്രണ്ടിൽ? എല്ലാരും ഇരിക്കും മക്കളെ, കുറച്ചേരെ ഇരിക്കും. അധികം നീട്ടണ്ട, നമുക്കൊരു 11 മണിയാകുമ്പോൾ ദുആയൊക്കെ പോരെ. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ ദിവസവും വഴുതു കേൾക്കുന്ന നിങ്ങളെ സമ്മതിക്കണം, ഒറ്റ ദിവസം പോലും മുടങ്ങാതെ. ഇത്രയും ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഇരുന്നില്ല, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ. എല്ലാവിധ സന്തോഷവും അള്ളാഹു നസീബാക്കട്ടെ. വലിയൊരു മാറ്റം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
എത്ര സീരിയലാണ് അതുകൊണ്ട് ഇവിടെ നഷ്ടപ്പെട്ടത് അല്ലേ? അതൊരു ഹൈറല്ലേ? ഇല്ലെങ്കിൽ 15 ദിവസം ഇനിയിപ്പോ ഇത് പോയി കള്ളാ വിട്ടാ നിൽക്കും. അങ്ങനത്തെ ടീമുകളും ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സീരിയലും സിനിമകളും ടിക്ടോക്കും സംഭവങ്ങളും ഒക്കെ ഒഴിവാക്കി നിങ്ങൾ ഇനി ഇരിക്കുക എന്ന് പറഞ്ഞ നിസ്സാരമല്ല, വലിയൊരു കൂലിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബക്കറ്റ് കൊണ്ടുവന്നോളൂ, ഇൻഷാല്ലാ ഒരു സദഖ എല്ലാവരും നൽകും. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. ألف الألف نظام مدح على العارعال أول سطور بسم الله بدء القالقال لا إله إلا الله محمد رسول الله أحمد الله مصلي ينمسلي من على أحمد والآل والأصحاب من للآل آل لا إله آل